നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ക്ഷേത്രങ്ങളിലും ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായിട്ട് വെടി വഴിപാട് നടത്താറുണ്ട്. അതുപോലെ തന്നെ ചില ഉത്സവ സീസണുകളിലും ഉത്സവങ്ങളുടെ സമയത്താണ് ചില ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ടും വെടി വഴിപാടൊക്കെ നടത്താറ്. ഇതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ, രാമായണത്തിൽ ഹനുമാൻ സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോവുകയും ലങ്കയിൽ വെച്ച് സീതാദേവിനെ കണ്ടെത്തുകയും അപ്പോൾ ആ സമയത്തെ കാര്യം രാമായണത്തിൽ പറയുന്നത് കണ്ടേൻ സീതയെ എന്നാണ്. ആ കണ്ടേൻ സീതയെ എന്നുള്ള ദൃഢമായ ആ വാക്ക്, കണ്ടേൻ എന്നുള്ള ഒരു വാക്കിൻ്റെ ഒരു ഉച്ചാരണത്തിൻ്റെ ആ ഗാംഭീര്യം, അതാണ് വെടി വഴിപാടായിട്ട് ചെയ്യുന്നത്. ഈ വെടി വഴിപാട് ശ്രീരാമസ്വാമിക്കും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്കും വളരെ പ്രിയപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് പറയുന്നത്. ഈ ഹനുമാൻ സ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, മറ്റ് ദേവീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളിലും വെടി വഴിപാട് നടത്താറുണ്ട്. അതിനു പുറകിലും ഇതേപോലെ മറ്റെന്തെങ്കിലും ഐതിഹ്യങ്ങൾ കാണും. മറ്റൊരു വഴിപാടാണ് മീനൂട്ട്, അതായത് മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു വഴിപാട്. ഈ വഴിപാട് ഏറെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ഏറെ ഭക്തർ വളരെ ഉത്സാഹത്തോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വഴിപാട് കൂടിയാണ് ഈ മീനൂട്ട്. ഇതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹൈഗ്രീവാസുരൻ വേദങ്ങളും ഇങ്ങനെയുള്ള വേദ പുരാണങ്ങളെല്ലാം തട്ടിക്കൊണ്ടുപോയി. ആ തട്ടിക്കൊണ്ടുപോയ വേദങ്ങളെ തിരിച്ചെടുക്കാനായിട്ട് മഹാവിഷ്ണു മത്സ്യരൂപത്തിൽ അവതരിച്ചു. ആ മത്സ്യരൂപത്തെ പൂജിക്കാൻ വേണ്ടിയിട്ടാണ് മീനൂട്ട് നടത്തുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഐതിഹ്യം പറയുന്നത് നമ്മുടെ പിതൃക്കൾ, നമ്മുടെ പൂർവികന്മാർക്ക്, മരിച്ചുപോയ പൂർവികന്മാർക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ, അവർക്ക് മീനിലൂടെ ഭക്ഷണം കൊടുക്കുന്ന രീതിയിലും ഇത് ചില ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു വഴിപാടാണ് അമ്പും വില്ലും. ക്ഷേത്രത്തിൽ അമ്പും വില്ലും എടുത്തു വയ്ക്കുക, ചെറിയ വെള്ളി കൊണ്ടോ ഉള്ള രൂപങ്ങളിലുള്ള അമ്പും വില്ലും എടുത്തു വയ്ക്കുന്ന വഴിപാട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ നമ്മൾ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷ്യസ്ഥാനത്തെത്താൻ, അതായത് അമ്പും വില്ലും ഭഗവാൻ രാമൻ ഇത് കഴിഞ്ഞാൽ അത് രാമബാണം ലക്ഷ്യസ്ഥാനം എത്താതെ തിരിച്ചു വരില്ല എന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. അപ്പോൾ അമ്പും വില്ലും എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലക്ഷ്യം കൈവരിക്കാനായിട്ടാണ് ഈ വഴിപാട് നടത്തുന്നത്. മറ്റൊരു വഴിപാടായ കളഭം ചാർത്തൽ. കളഭം ചാർത്തുന്നതിൻ്റെ പുറകിൽ എന്താണെന്ന് വെച്ചാൽ, കളഭം ചാർത്തുമ്പോൾ ഭഗവാൻ്റെ മനസ്സും ശരീരവും ഒരേപോലെ സന്തുഷ്ടമാകുകയും ഭഗവാന് ഭയങ്കര ആനന്ദം ഉണ്ടാവുകയും അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടാണ് കളഭം ചാർത്തൽ എന്ന വഴിപാട് നടത്തുന്നത്. ഇനിയുള്ളത് ഉദയാസ്തമന പൂജയാണ്. ഉദയാസ്തമന പൂജ നടത്തുന്നത് ഒരു ദിവസത്തെ ഉത്സവം നടത്തുന്നതിന് തുല്യമാണെന്നാണ് പറയുക. അതായത് ഇതിൽ 18 പൂജകൾ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഉദയാസ്തമന പൂജ നടത്തിയാൽ ശ്രീലോകത്ത് നെയ്വിളക്ക് കത്തിക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. ബ്രഹ്മ വിഷ്ണു മഹേശ്വര ശക്തികളുടെ ഒരു സാന്നിധ്യമാണ് ശ്രീകോവിൽ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകോവിലിൽ വിളക്കിൽ, നിലവിളക്കിൽ പ്രഭ ചൊരിയാനായിട്ട് നെയ്വിളക്ക് തന്നെ, നെയ്യ് തന്നെ ഉപയോഗിക്കണം. അത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നെയ്വിളക്കായാൽ അത് അത്യുത്തമമാണ്. പിന്നെ ഈ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് വേറെ ഒന്നുമല്ല, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ്. അവിടെ ദർശനത്തിന് പോയപ്പോൾ കിട്ടിയ അറിവാണ് ഇത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.